ഒരു ഫ്രഞ്ച് നിർമ്മിത മൾട്ടി റോൾ മിസൈൽ സിസ്റ്റമാണ് MICA. ഏത് പ്രതികൂല കാലാവസ്ഥയിലും ഈ മിസൈൽ വളരെ കൃത്യതയോടെ തന്നെ ലക്ഷ്യങ്ങളെ ഭേദിക്കും എന്നതുകൊണ്ടും എവിടെ നിന്നും തൊടുക്കാവുന്ന മിസൈൽ ആയതുകൊണ്ടും ഇത് രാജ്യങ്ങൾക്കിടയിൽ വളരെയേറെ പ്രാധാന്യമർഹിക്കുന്നു. ഒരു ഫ്രഞ്ച് നിർമ്മിത എയർ ടു എയർ മിസൈൽ സംവിധാനമാണ് MICA. MBDA ഫ്രാൻസ് നിർമ്മിച്ച ഈ മിസൈൽ സംവിധാനം ഷോർട്ട് ടു മീഡിയം റേഞ്ചിലാണ് ഉൾപ്പെടുന്നത്. ഈ മിസൈലിന്റെ എടുത്തു പറയേണ്ട പ്രത്യേകത, എയർ പ്ലാറ്റ്ഫോമുകളിലും ഗ്രൗണ്ട് യൂണിറ്റുകളിലും കപ്പലുകളിലും ഒക്കെയായി ഈ മിസൈലിനെ ഉപയോഗിക്കാൻ സാധിക്കും. റഫേൽ പോലുള്ള അതിമാരക യുദ്ധ വിമാനങ്ങളിലും ഈ മിസൈലിനെ ഘടിപ്പിക്കാം. അതുപോലെ ഗ്രൗണ്ട് യൂണിറ്റുകളിൽ നിന്നും ഈ മിസൈൽ വിക്ഷേപിക്കാൻ സാധിക്കും. ഒപ്പം തന്നെ കടലിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന വേരിയൻസും ലഭ്യമാണ്. മുങ്ങിക്കപ്പലുകളിൽ നിന്ന് പോലും ഈ മിസൈലിനെ വിക്ഷേപിക്കാൻ സാധിക്കുമെന്നത് ഇതിന്റെ ആവശ്യകത ഏറ്റുന്നു. ഒരു ട്രസ്റ്റ് വെക്ടർ കൺട്രോൾ സംവിധാനവും ഇതിൽ ഘടിപ്പിച്ചിട്ടുണ്ട്. 1982 മുതൽ മാത്ര വികസിപ്പിച്ചെടുത്തതാണ് ഈ മിസൈൽ. 1991 ആദ്യ പരീക്ഷണങ്ങൾ നടത്തി. റഫേൽ യുദ്ധവിമാനത്തിലും മിറാഷ് 2000 യുദ്ധവിമാനത്തിലും എല്ലാം ഉപയോഗിക്കാനായാണ് ഈ മിസൈൽ കമ്മീഷൻ ചെയ്തത്. MICA-ക്ക് രണ്ട് വേരിയന്റുകളാണ് ഉള്ളത്. MICA-RF-ന് ഒരു സജീവ റഡാർ ഹോമിംഗ് സീക്കറും MICA-IR-ന് ഇമേജിംഗ് ഇൻഫ്രാറെഡ് ഹോമിംഗ് സീക്കറും ഉണ്ട്. രണ്ട് സീക്കറും രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ചാഫ് ഡീകോയ് ഫ്ലയറുകൾ പോലുള്ള എതിർ ഫിൽറ്ററുകൾ ചെയ്യുന്നതിനാണ്. റോക്കറ്റ് മോട്ടോറിൽ ഘടിപ്പിച്ചിരിക്കുന്ന ത്രസ്റ്റ് വെക്ടർ കൺട്രോൾ യൂണിറ്റ് മിസൈലിന്റെ ചടുലത വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്നു. വിക്ഷേപണത്തിന് ശേഷം ലോക്ക് ഓൺ ചെയ്യാൻ മിസൈലിന് സാധിക്കും. അതായത് അതിന്റെ വിക്ഷേപണ സമയത്ത് ഏറ്റെടുക്കൽ പരിധിക്ക് പുറത്തുള്ള ലക്ഷ്യങ്ങളിൽ ഇടപഴകാൻ ഇത് പ്രാപ്തമാണ്. MICA-യെ ഒരു ഹ്രസ്വദൂര ഉപരിതല ആകാശ മിസൈലായി കൂടി ഉപയോഗിക്കാം. ട്രക്കിൽ ഘടിപ്പിച്ച ബോക്സ് ലോഞ്ചറിൽ നിന്ന് വെടിയുതിർത്ത BL-MICA എന്ന ഗ്രൗണ്ട് അധിഷ്ഠിത പതിപ്പിലും കപ്പലിൽ ഘടിപ്പിച്ച ലംബ വിക്ഷേപണ സംവിധാനത്തിൽ നിന്ന് വിക്ഷേപിച്ച നാവിക പതിപ്പായ VL-MICA-ME-യിലും ഇത് ലഭ്യമാണ്. പരീക്ഷണ ഘട്ടത്തിൽ ഒരു സജീവ റഡാർ സിക്കിംഗ് കൊണ്ട് സജ്ജീകരിച്ചിരുന്ന MICA 12 കിലോമീറ്റർ അകലെ കടലിന് മുകളിലൂടെ താഴ്ന്ന നിലയിൽ പറന്ന ഡ്രോണിനെ കൃത്യമായി ടാർഗറ്റ് ചെയ്യുകയും വെടിവെച്ച് വീഴ്ത്തുകയും ചെയ്തു. ഇതിലൂടെ തന്നെ ഇതിന്റെ പ്രവർത്തന ക്ഷമത എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിച്ചു. ആസ്റ്റർ 15 സമാനമായ ശേഷി MICA വാഗ്ദാനം ചെയ്യുന്നുണ്ട്. വലുതും ചിലവേറിയതുമായ ആസ്റ്റർ മിസൈൽ സംവിധാനം MICA വളരെ കാര്യപ്രാപ്തിയോടെ തന്നെ പുനഃസ്ഥാപിക്കുന്നു. 12 കിലോഗ്രാം മാസുള്ള ഈ മിസൈൽ സിസ്റ്റത്തിന് 3.1 മീറ്ററാണ് നീളമുള്ളത്. അതുപോലെ തന്നെ 160 mm ഡയമീറ്റർ ഉള്ള ഈ മിസൈലിന് 12 കിലോഗ്രാം വരെ ഭാരമുള്ള പോർമുന വഹിക്കാനുള്ള ശേഷിയുണ്ട്. കൂടാതെ ലക്ഷ്യത്തിന് അടുത്തെത്തിയോ അതുമായി ഇടപഴകിയോ ലക്ഷ്യത്തെ നശിപ്പിക്കാനുള്ള ശേഷിയും ഈ മിസൈൽ സംവിധാനത്തിനും ഉണ്ട്. സോളിഡ് പ്രോപ്പലന്റ് റോക്കറ്റ് മോട്ടോറാണ് ഈ മിസൈലിൽ ഉപയോഗിച്ചിരിക്കുന്നത്. എയർ ലോഞ്ച്ഡ് വേർഷനിൽ 60 കിലോമീറ്റർ വരെ ഓപ്പറേഷണൽ റേഞ്ച് ഉണ്ട് ഈ മിസൈലിന്. എന്നാൽ വെർട്ടിക്കൽ ലോഞ്ചിന് 20 കിലോമീറ്റർ ദൂരപരിധിയുണ്ട്. ഒരു യുദ്ധവിമാനത്തിൽ നിന്ന് വിക്ഷേപിക്കുന്ന എയർ ലോഞ്ച്ഡ് വേർഷന് ശബ്ദത്തേക്കാൾ 4 മടങ്ങ് വേഗതയിൽ സഞ്ചരിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരു ഗ്രൗണ്ട് ബാറ്ററിയിൽ നിന്നോ സർഫസ് ഷിപ്പിൽ നിന്നോ വിക്ഷേപിക്കുന്ന ഈ മിസൈലിന് ശബ്ദത്തേക്കാൾ 3 മടങ്ങ് വേഗതയിലാകും സഞ്ചരിക്കാൻ സാധിക്കുക. സർഫസ് ഷിപ്പിൽ നിന്നോ സബ്മറൈൻസിൽ നിന്നോ ഗ്രൗണ്ട് ബാറ്ററീസിൽ നിന്നോ ഡസാൾട്ട് റഫേൽ യുദ്ധവിമാനത്തിൽ നിന്നോ മിറാഷ് 2000, മിറാഷ് F-1, SU-30, MKI തുടങ്ങിയ യുദ്ധവിമാനങ്ങളിൽ നിന്നോ ഈ മിസൈലിനെ വിക്ഷേപിക്കാൻ സാധിക്കും. ഇതുകൊണ്ട് തന്നെ നിരവധി രാജ്യങ്ങളാണ് നിലവിൽ ഈ മിസൈൽ ഉപയോഗിക്കുന്നത്. ബോട്സ്വാന, ഈജിപ്റ്റ്, ഫ്രാൻസ്, ജോർജിയ, ഗ്രീസ്, ഇന്ത്യ, ഇന്തോനേഷ്യ, മൊറോക്കോ, ഒമാൻ, ഖത്തർ, സൗദി അറേബ്യ, സിംഗപ്പൂർ, റിപ്പബ്ലിക് ഓഫ് ചൈന, തായ്ലാന്റ്, UAE തുടങ്ങി നിരവധി രാജ്യങ്ങൾ MICA-യുടെ ഉപഭോക്താക്കളാണ്. ഗ്രൗണ്ട് ഫോഴ്സും എയർഫോഴ്സും നേവി ഫോഴ്സും ഉൾപ്പെടെ മിക്ക രാജ്യങ്ങളുടെയും സൈന്യത്തിന്റെ ഭാഗമാണ് MICA. ഭാവിയിൽ മലേഷ്യ, ക്രൊയേഷ്യ, ബൾഗേറിയ, യുക്രൈൻ തുടങ്ങിയ രാജ്യങ്ങളും MICA സ്വന്തമാക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. നിലവിൽ ഇന്ത്യൻ നേവിയും എയർഫോഴ്സും MICA-യുടെ ഉപഭോക്താക്കളാണ്. സുഖോയ് 30 MKI-യിലും മിറാഷ് 2000-ലും റഫേൽ വിമാനത്തിലും ഈ മിസൈൽ സംവിധാനം അപ്ഗ്രേഡ് ചെയ്തു കഴിഞ്ഞു.
ഇന്ത്യൻ നാവികസേനയിൽ കാൽവരി ക്ലാസ് സബ്മറൈൻസിലാണ് ഈ മിസൈലിനെ സംയോജിപ്പിച്ചിരിക്കുന്നത്.